السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر. الله أكبر ولله الحمد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സന്തോഷവും ആഹ്ലാദവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഈദുൽ അദ്ഹ കൂടി നമുക്ക് വരവേൽക്കാൻ തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ, വിശിഷ്യ ഈ ഉമ്മത്തിന് നൽകിയ രണ്ട് സന്തോഷാവസ്ഥകളാണ് രണ്ട് പെരുന്നാളുകൾ. ഈ രണ്ട് പെരുന്നാളുകളും സമൂഹവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന നിലയിലും ത്യാഗമനോഭാവത്തെ ഊട്ടി വളർത്തുന്ന നിലയിലുമുള്ളതാണ് എന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം എന്ന മഹാത്യാഗത്തിൻ്റെ സന്തോഷമാണ് ചെറിയ പെരുന്നാൾ. ഇത് ഹജ്ജ് എന്ന് പറയുന്ന മഹാത്യാഗത്തിൻ്റെ ഒപ്പമാണ് ബലിപെരുന്നാൾ. ആ ത്യാഗത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ബലിപെരുന്നാൾ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ഏതാണ്ട് 125 രാഷ്ട്രങ്ങളിൽ നിന്നായി 25 ലക്ഷത്തോളം ആളുകൾ ശുഭ്രവസ്ത്രധാരികളായി അറഫയിലും മിനയിലും മുസ്ദലിഫയിലും പരിശുദ്ധ കഅബയിലും ഒക്കെ എത്തിപ്പെട്ടതിൻ്റെ ഒപ്പമാണ് നമ്മളും ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ പെരുന്നാളിൻ്റെ പേര് തന്നെ ഈദുൽ അദ്ഹ. ആ പെരുന്നാൾ വരുന്ന ദിവസത്തിന് യൗമുൻ നഹർ എന്നൊക്കെയാണല്ലോ പരാമർശിച്ചിട്ടുള്ളത്. മഹാത്യാഗിവര്യനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പുത്രനായ ഇസ്മായിൽ, ഭാര്യ ഹാജറ, ഈ മൂന്ന് വ്യക്തികളുടെ ത്യാഗോജ്വലമായ ചരിത്രം ഈദുൽ അദ്ഹയോടനുബന്ധിച്ച് നമ്മുടെ മനസ്സിൽ വിടരുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നാം ബലിപെരുന്നാൾ നമസ്കാരാനന്തരം നൽകുന്ന ഉലഹിയത്ത് പോലും. നമുക്കറിയാം, ബലിപെരുന്നാൾ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് രണ്ടരക്കായത്ത് നമസ്കരിക്കുക, ഖുതുബ ശ്രവിക്കുക, അവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവനെ മാഹാത്മ്യപ്പെടുത്തിക്കൊണ്ട് തക്ബീർ മുഴക്കുക, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ബലിമൃഗങ്ങളെ അറുത്ത് ദാനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ മനുഷ്യർ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും, വല്ല ശിഥിലമായ ബന്ധങ്ങളുമുണ്ട് എങ്കിൽ അത് കൂട്ടിച്ചേർക്കുകയും, സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദതയും മാനവികതയും ഒക്കെ കൈമാറുകയും ചെയ്യുക. ആഘോഷങ്ങളും സന്തോഷങ്ങളും ഇല്ലാത്ത ഒരു മതദർശനമോ സന്ദേശമോ തത്വസംഹിതകളോ ലോകത്തുണ്ടാകില്ല. എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടേതായ സന്തോഷങ്ങളുണ്ട്, അവരുടേതായ ആഘോഷങ്ങളുണ്ട്. ഇന്ത്യ പോലെ ബഹുസ്വര സമൂഹം, വിവിധങ്ങളായ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നവർ, ആചാരങ്ങളിൽ മുഴുകുന്നവർ, വേഷവിധാനം സ്വീകരിക്കുന്നവർ, ഭാഷ സംസാരിക്കുന്നവർ, ഭക്ഷണം കഴിക്കുന്നവർ എന്നുവേണ്ട വൈവിധ്യങ്ങളുടെ ഇടമാണ് ഇന്ത്യ. ആ ഇന്ത്യ രാജ്യത്ത് പരസ്പരമുള്ള മനുഷ്യരുടെ, അവരുടെ മതം, അവരുടെ നിറം, അവരുടെ വംശം,
അവരുടെ ജാതി, അവരുടെ ആരാധനാരൂപം, അവരുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ഈ വൈവിധ്യങ്ങൾ ഒക്കെ അപ്പുറമായി ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ എല്ലാവരെയും ഒരുപോലെ കാണാനും ഒരുപോലെ വിശ്വാസ്യതയിലെടുക്കുവാനും കൂട്ടിപ്പിടിച്ച് നിർത്താനും ചേർത്ത് നിർത്താനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥയാണ് എന്നും ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാകേണ്ടത് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അതിൽ നിന്ന് കുതറിച്ചാടാനുള്ള ഏകാധിപത്യത്തിൻ്റെയും മതാധിഷ്ഠിതമായ ചിന്തയുടെയും പോക്കിന് ഒരല്പമെങ്കിലും കടിഞ്ഞാണിടുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആഘോഷം വരുന്നത് എന്നത് വളരെ പ്രാധാന്യപൂർവം അനുസ്മരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തെ എവിടെല്ലാം അവരുടെ വിശ്വാസമായ അവർ വിശ്വസിക്കുന്ന ഖുർആനെയും അതിലധിഷ്ഠിതമായ ഇസ്ലാമിക സന്ദേശത്തെയും ഏതെല്ലാം തലങ്ങളിൽ ഏതെല്ലാം രൂപത്തിൽ മോശമായി ചിത്രീകരിക്കാനും ഇകഴ്ത്താനും കഴിയുമോ അങ്ങനെയെല്ലാം ഇകഴ്ത്തുകയും മോശമാക്കുകയും ചെയ്യാനുള്ള അതിശക്തമായ നീക്കം ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളുടെ നാവുകളിലൂടെ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിലെ ജനം ബഹുഭൂരിഭാഗവും ഇത് ശരിയല്ല എന്ന് തെരഞ്ഞെടുപ്പിലൂടെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. എന്നിരുന്നാലും ആ മനോഗതിയുള്ളവർ തന്നെയാണ് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഏകാധിപത്യത്തോടെയുള്ള ആരുമായി കൂടിയാലോചിക്കാനും ചർച്ച ചെയ്യാനുമുള്ള മനസ്സ് മാനസികാവസ്ഥ കാണിക്കാതെ ഞാൻ എൻ്റെ കാര്യം, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം എന്നുള്ള ചിന്താഗതിയോടുകൂടി അങ്ങനെ ഒരു ഒറ്റ നോട്ടോ ഒറ്റ ഇതോടുകൂടി ഒരു ഏകശിലാരൂപത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യവും കൂടി ഈ തെരഞ്ഞെടുപ്പ് അത്തരക്കാർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവുമാണ് നിലനിൽക്കേണ്ടത്, മതസഹിഷ്ണുതയാണ് വേണ്ടത്, സൗഹാർദ്ദതയാണ് വേണ്ടത് എന്ന് ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ ഒരു സന്ദർഭമാണ്. ഞാനിത് സൂചിപ്പിച്ചത് ബഹുസ്വരതയുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നത്, നമുക്കുണ്ട് കുറേയധികം ഉത്തരവാദിത്വങ്ങൾ, നമുക്കൊരു വിശ്വാസമുണ്ട്, നമുക്കൊരാദർശമുണ്ട്. ആ വിശ്വാസവും ആദർശവും കടുകിട ആരുടെ മുമ്പിലും പണയം വെക്കാതെ ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എന്നാൽ ഈ സമൂഹത്തോടും രാജ്യത്തോടുമുള്ള പ്രതിബദ്ധത നിറവേറ്റുന്നതിൽ ഒട്ടും പിന്നിലാകാൻ പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. ജീവിതത്തിൽ പലതിനെയും നമുക്ക് നേരിടേണ്ടി വരും, അതിജയിക്കേണ്ടി വരും. ആ അതിജയത്തിൻ്റെ സന്ദർഭങ്ങളിലെല്ലാം അതിജയിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം അതിജയിക്കാനുള്ള മാർഗമെന്താണ് എന്ന് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മാതൃകയാണ്, മാതൃകാപരമായ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേത്. അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ അത്ര വലുതായിരുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ സ്വന്തം പിതാവും രാജാവും നാട്ടിലെ രാജാവും ജനങ്ങളൊന്നടങ്കവും ഇബ്രാഹിം നബിക്കെതിരായിരുന്നു. ഒരാൾ പോലും അനുകൂലിക്കാനുണ്ടായില്ല, സ്വന്തം പിതാവ് പോലും. ആട്ടിപ്പായിക്കാനാണ് ശ്രമിച്ചത് എന്ന് നമുക്കറിയാം, ഭീഷണിപ്പെടുത്തിയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. ആ ഭീഷണിയുടെയും പിതാവിൻ്റെയും ജനങ്ങളുടെയും രാജ്യത്തെ രാജാവിൻ്റെയും ഒക്കെ ഭീഷണിയുടെ മുമ്പിൽ തളരാതെ പതറാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതെല്ലാം അതിജയിച്ചു. അവസാനം അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഗ്നികുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബിയെ എറിയാനാണ് അവർ തീരുമാനിച്ചത്. അഗ്നികുണ്ഡം തയ്യാറാക്കപ്പെട്ടു, ഇബ്രാഹിം നബി അതിലേക്ക് എറിയപ്പെട്ടു. അതിലിടുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്, ഹസ്ബി അല്ലാഹ്
വനിയമൽ വക്കീൽ, എനിക്കല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ ഏറ്റവും നല്ലവനാണ്, അതിലും നല്ലത് വേറെ ആരുമില്ല എന്ന ആ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്, ഈ മുദ്രാവാക്യം എല്ലാറ്റിനെയും മാറ്റിമറിക്കുന്ന, അതിജയിക്കുന്ന, പ്രയാസങ്ങളെ തരണം ചെയ്യാൻ പ്രചോദനം നൽകുന്ന മുദ്രാവാക്യമാണ് എന്ന് മനസ്സിലാക്കാൻ നാം വൈകിക്കൂട. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞുകൊണ്ട് അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട രംഗം നമുക്കറിയാം. പക്ഷേ ആ അഗ്നികുണ്ഡത്തിന് ഇബ്രാഹിം നബിയുടെ ശരീരത്ത് ഒരു പൊള്ളൽ പോലും, ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ, ഒരു രോമത്തെപ്പോലും കരിക്കാൻ കഴിഞ്ഞില്ല എന്നും, വളരെ സുസ്മേരവദനായി അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇബ്രാഹിം നബിയെ നാം കാണുമ്പോൾ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ആ മുദ്രാവാക്യത്തിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതും കഴിഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ജനങ്ങളുടെ മാതൃകാപുരുഷനെ നേതാവുമാക്കി നിശ്ചയിച്ചു. വെറുതെ നിശ്ചയിച്ചതല്ല. നമ്മളൊക്കെ സാധാരണയായി നമ്മുടെ കൂട്ടത്തിൽ ഒരാളിനെ നേതാവാക്കുന്നതിനോ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിനോ, അയാളുടെ തറവാടിത്വം, അയാളുടെ സമ്പത്ത്, അയാളുടെ ആഢ്യത്വം തുടങ്ങി പലതും നാം നോക്കാറുണ്ട്. പ്രധാനമായും ഏറ്റവും വലിയ മാനദണ്ഡം സമ്പത്ത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനനേതാവായത് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരാലും നിഷ്കാസിതനായ, എല്ലാവരാലും വെറുക്കപ്പെട്ട, ഒരാൾ പോലും ഒപ്പം നിൽക്കാനില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു നേതാവാക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വൈദി ബിത്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫാതമ്മഹുൻ, ചില വചനങ്ങൾ കൊണ്ട് ഇബ്രാഹീമിനെ നാം പരീക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയശ്രീലാളിതനായി, എല്ലാം അദ്ദേഹം പൂർത്തിയാക്കി. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നി ജാഇലുക്കലിന്നാസി ഇമാമാ, ഞാൻ നിന്നെ ജനങ്ങൾക്ക് ഇമാമാക്കുന്നു, മാതൃകാപുരുഷനാക്കുന്നു, നേതാവാക്കുന്നു. ആദർശ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേതൃത്വത്തിലേക്ക് വന്നത് ത്യാഗങ്ങളുടെ കയ്പ് നീർ കുടിച്ചുകൊണ്ടും, ത്യാഗങ്ങളുടെ ചവിട്ടുപടികൾ ചവിട്ടിക്കടന്നുകൊണ്ടുമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നംറൂദിൻ്റെ അഗ്നികുണ്ഠം തന്നെയാണ്. രണ്ടാമത്തത്, വാർദ്ധക്യത്തിലാണ് തനിക്കൊരു കൈക്കുഞ്ഞിനെ കിട്ടിയത്. അതിനെ താലോലിച്ച് വളർത്തേണ്ട സന്ദർഭത്തിൽ ആ കൈക്കുഞ്ഞിനെയും ആ കൈക്കുഞ്ഞിന് ജന്മം നൽകിയ മാതാവിനെയും പരിശുദ്ധ കഅബയുടെ അടുക്കൽ കൊണ്ടുപോയി വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കാനുള്ള കൽപ്പന വരുന്നു. ഒട്ടും പതറാതെ അത് ചെയ്യുന്നു. ആ ഇബ്രാഹിം നബിയുടെ ആ പ്രവർത്തനമാണ് പരിശുദ്ധ കഅബയും പരിസരവും സംസമും സഫയും മർവയും ഒക്കെ ഇന്ന് ജനലക്ഷങ്ങൾ താണ്ടുന്ന അവസ്ഥാവിശേഷം നമ്മൾ കാണുന്നത് അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്, ആ ചരിത്രത്തെ ഓർമ്മിപ്പിക്കലാണ്. അങ്ങനെ രണ്ടാമത്തെ ത്യാഗം, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുരിയത്തി ബിവാദിൻ വൈരി ദീ ദർഇൻ ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രമായ ഗേഹത്തിൻ്റെ അടുക്കൽ ഞാനിതാ എൻ്റെ ദുരിയത്തിനെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയും മകനെയും ഞാനിതാ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ജനഹൃദയങ്ങളെ അവരിലേക്ക് നീ ആകർഷിക്കണമേ, അവർക്ക് ആഹാരം കായ്കനികൾ ഭക്ഷണമായി നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഒരു വലിയ ജനവിഭാഗം അവിടെ നിന്ന് ഉടലെടുക്കുന്നു. ആ പ്രദേശം ലോകാവസാനം വരെ എന്നും ഓർക്കപ്പെടുന്നതായി മാറുന്നു. മൂന്നാമത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പിറന്ന കുഞ്ഞിനെ, ഇസ്മായിലിനെ ബലിയർക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുന്നു. മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉപ്പ ഇങ്ങനൊരു സ്വപ്നം കാണുന്നു, എന്താ നിൻ്റെ അഭിപ്രായം? ഉപ്പക്കൊത്ത മകൻ എന്ന നിലയിൽ ആ മകൻ പറയുന്നു, എന്താണോ അങ്ങ് ഉദ്ദേശിച്ചത് ചെയ്തോളി, നിങ്ങൾക്കെന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാം. അങ്ങനെ യാതൊരു ചിത്തം പതറാതെ, പാദം ചിത്തം ചിതറാതെ, പാദം പതറാതെ, മനസ്സ് പിടയാതെ തൻ്റെ പൊന്നോമന മകനെയും കൂട്ടി മിനയിലേക്ക് അറുത്തുകൊടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നിർദ്ദേശം,
കൽപ്പന പാലിക്കാൻ വേണ്ടി ആ മഹാപരീക്ഷണത്തിൽ പോലും വിജയിക്കണം എന്നുള്ള നിലയിൽ എത്തിപ്പെടുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട്. അങ്ങനെ അതിനുവേണ്ടി ഒരുക്കം നടത്തുമ്പോൾ, മകനെ ചെന്നി ചെരുത്തി അറുക്കാൻ വേണ്ടി കിടത്തുമ്പോൾ, അയ്യാ ഇബ്രാഹീം ഖദ് സദ്ദഖ്ത റുഇയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ വഫദൈനാഹു ബിദ്ബഹിൻ അദീം, നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഖദ് സദ്ദഖ്ത റുഇയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക് സുഹൃതം ചെയ്യുന്നവർക്ക് ഇങ്ങനെയാണ് നാം പ്രതിഫലം നൽകുക. എന്നിട്ടതിന് പകരം ഒരു ബലിമൃഗത്തെ അറുക്കാൻ നൽകുന്നു. അതിന് പകരമായി ഇസ്മായിൽ നബിയുടെ കഴുത്തിലെങ്ങാനും കത്തി വെച്ച് മുറിക്കപ്പെട്ടു പോയിരുന്നു എങ്കിൽ എന്തായിരിക്കും പിൽക്കാലത്ത് ആ മില്ലത്ത് പിൻപറ്റുന്നവർക്ക് സംഭവിക്കുക ഉണ്ടാവുക? തനിക്ക് പിറക്കുന്ന ഓരോ ആൺകുട്ടിയെയും ബലി കൊടുക്കേണ്ടി വരും. പക്ഷേ മൃഗബലി, നരബലി ഇസ്ലാമിലില്ല. അതിന് പകരമായിട്ടാണ് മൃഗബലി അനുവദിച്ചതും മൃഗത്തെ ബലിയർത്ത് കൊടുക്കാനും. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് നഹിയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അതിജയിച്ചു വന്നപ്പോഴാണ് ജനങ്ങൾക്ക് നേതാവാക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നംറൂദിസത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തകർത്തു. നംറൂദിൻ്റെ അഗ്നികുണ്ഡത്തെ തകർത്തു. അങ്ങനെ ഇന്നും ആധുനിക ലോകത്തും നംറൂദുമാരും നംറൂദിസവും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവരൊരുക്കുന്ന അഗ്നികുണ്ഡങ്ങളുമുണ്ട്. ആ അഗ്നികുണ്ഡങ്ങളെ തരണം ചെയ്യാൻ ഇബ്രാഹീമുകളാകാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഈദുൽ അദ്ഹ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അള്ളാഹുവേ, ഇബ്രാഹീം ഈ മില്ലത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നംറൂദിസത്തിനെതിരെ ശക്തമായി അതിജയിക്കാൻ ഈ ഉമ്മത്തിന് നീ ശക്തി പകരണേ റബ്ബേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രയാസമനുഭവിക്കുന്ന ഈ ഉമ്മത്തിനെ നീ സഹായിക്കണേ റബ്ബേ. ഇന്ത്യയിലും അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീനിലുമൊക്കെ കുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യുന്ന രക്തദാഹികളായ ആ ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായ ഭരണാധികാരികളുടെ ദംഷ്ട്രങ്ങളിൽ നിന്ന് അവിടുത്തെ മനുഷ്യർക്ക് നീ മോചനം നൽകണേ. ഇവിടുത്തെ ജനങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈദ് മുബാറക്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും.